നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ 916 സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, എടവണ്ണ. കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏറനാടിന്റെയും വിശേഷ്യ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതിയേകി. അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ 1 ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും. പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. 9 വർഷമായി പ്ലാസ്റ്റിക് ഷെഡിൽ കഴിഞ്ഞതിനു പുറകെ വീട് ലഭിച്ച സന്തോഷത്തിൽ ആദിവാസികളായ ഗീതയും സരോജിനിയും. ചോക്കാട് ചിങ്കക്കല്ല് ആദിവാസി നഗറിലെ ഗീതയ്ക്കും സരോജിനിക്കും ഇനി കെട്ടുറപ്പുള്ള വീട് സ്വന്തമാകും. വർഷങ്ങളുടെ കാത്തിരിപ്പിനും പോരാട്ടത്തിനും ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് വീടിന് ഫണ്ട് അനുവദിച്ചതായി ITDP നിന്നും അറിയിപ്പ് ലഭിച്ചത്. ഇതിനെ തുടർന്ന് ITDP ഓഫീസറും അസിസ്റ്റന്റ് എഞ്ചിനീയറും ഗീതയുടെയും സരോജിനിയുടെയും പഴയ തറയും സ്ഥലവും പരിശോധിച്ചു. ഈ മാസം തന്നെ വീട് പ്രവൃത്തി ആരംഭിക്കുന്നതിനുള്ള സാഹചര്യമൊരുക്കുമെന്ന് ITDP ഓഫീസർ അരുൺ പറഞ്ഞു. ശ്രീമതി ഗീത സരോജിനി ഇവരുടെ രണ്ടുപേരുടെ വീടാണ് 2015-16 വർഷത്തിൽ നമ്മൾ കൊടുത്തത്. ആ സമയത്ത് ഇവർ വനംവകുപ്പിന്റെ സ്ഥലത്താണ് വീട് വെച്ചതെന്നൊരു പ്രശ്നം കൊണ്ട് അന്ന് വനംവകുപ്പ് പറഞ്ഞു ഇത് നിർമ്മാണം തുടരാൻ പറ്റില്ല എന്ന് അറിയിച്ചു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് ഞങ്ങൾ അവർക്ക് രണ്ടാം ഗഡു കൊടുത്ത പൈസ ഞങ്ങൾ തിരിച്ചു വാങ്ങിച്ചിരുന്നു. കാരണം അത് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ വിനിയോഗിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ പദ്ധതി ഒന്നും നടപ്പിലാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഈ കാരണം കൊണ്ട് തന്നെ ഇവരെ നമുക്ക് ലൈഫിലും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ തുടർന്ന് നമ്മൾ വനംവകുപ്പ് കഴിഞ്ഞ വർഷമാണ് നമുക്ക് ഇപ്പോൾ അനുമതി തന്നത്, ഇവിടെ തന്നെ ചെയ്തോട്ടെ, അവരെ സ്ഥലം സറണ്ടർ ചെയ്തിട്ടുണ്ട്, ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, സർക്കാരിലേക്ക് എഴുതി. കാരണം ഇവർക്ക് 3.5 ലക്ഷം രൂപയാണ് അന്നത്തെ നിരക്കിൽ കൊടുക്കാൻ കഴിയുള്ളായിരുന്നു. അപ്പോൾ അതിന് പകരം 6 ലക്ഷം രൂപയുടെ നിരക്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാരിലേക്ക് ഞങ്ങൾ എഴുതിയിരുന്നു. അപ്പോൾ അതിനിപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് സർക്കാരിന് അനുകൂല തീരുമാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ഇനി ഞങ്ങളിപ്പോൾ എയിനെ കൊണ്ട് പരിശോധിച്ചിട്ട് ഇപ്പോൾ ഈ തറ 9 വർഷത്തോളമായി കെട്ടിയിട്ട് തറയാണ്, അതിനെന്തെങ്കിലും സ്റ്റെബിലിറ്റി കുറവ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പരിശോധിക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് ഇനി ഇവർക്ക് പൈസ കൊടുക്കാനുള്ള നടപടിയിലേക്ക് കടക്കുകയാണ്. പിന്നെ ഇത് അവർക്ക് പൈസ അവർക്ക് തന്നെ കൊടുക്കുക ചെയ്യുക, രണ്ടാം ഗഡുവായിട്ട് 5-6 ലക്ഷത്തിന് ആനുപാതികമായിട്ട് രണ്ടാം ഗഡു കൊടുക്കും. അപ്പോൾ ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വീട് പണി പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാവുന്നതാണ്. 2013 വീടിന്റെ നിർമ്മാണം നടക്കുന്നതിനിടെ വനം വകുപ്പ് ഇടപെട്ടാണ് തടഞ്ഞത്. ഒടുവിൽ NCP നേതാക്കളായ നമ്പൻ സുബേർ, MT സുധീഷ് തുടങ്ങിയവർ വനം മന്ത്രിയെ നേരിൽ കണ്ട് നടത്തിയ ഇടപെടലാണ് പ്രശ്നപരിഹാരം സാധ്യമാക്കിയത്. ഇത് പ്രകാരം 6 ലക്ഷം രൂപ വീതമാണ് ഓരോ വീടിനും ലഭിക്കുക. 9 വർഷത്തോളമായി വീടില്ലാതെ ഇവിടെ ഷെഡിലെ താമസിക്കുന്നത്. അപ്പൊ ഇപ്പൊ ITDP ഒരു ലെറ്റർ വന്ന് സന്തോഷ വാർത്തയായിട്ട് ഞങ്ങൾ അത് വായിച്ചു നോക്കിയപ്പോൾ വീട് അനുവദി ഫണ്ട് അനുവദിച്ചു തരാ വീട് വെക്കാനുള്ളത് ITDP സാറും വന്ന് നോക്കി. എനിക്ക് കൂടുതൽ സന്തോഷമായി. ഇപ്പോ എന്റെ മക്കൾക്ക് എനിക്ക് വീട് കിട്ടുമല്ലോ കരുതിയിട്ട് സന്തോഷമായി. ഇപ്പോ ഏറെ വൈകിയാണെങ്കിലും തങ്ങളുടെ ആവശ്യം അംഗീകരിച്ച് വീടിന് ഫണ്ട് ലഭിച്ചതിൽ അതിയായ സന്തോഷത്തിലാണ് ഗീതയും സരോജിനിയും. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും. ഇന്ത്യൻ ബേക്സ്, പാണ്ടിക്കാട് റോഡ്, മണൽമേൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.